शिवाय ॐ नमः शिवाय दक्षचरितम् शिवपुराणम् ബ്രഹ്മദേവന്റെ മാനസപുത്രനായ ദക്ഷപ്രജാപതി ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു. മൂന്ന് ലോകങ്ങളിലെയും ദേവീദേവന്മാരെയും മാമുനിമാരെയും സകല മഹത്തുക്കളെയും ക്ഷണിച്ചെങ്കിലും സ്വന്തം പുത്രിയായ സതീദേവിയെയും പതിയായ മഹാദേവനെയും ഒഴിവാക്കുന്നു. ക്ഷണിക്കപ്പെടാത്ത യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ സതീദേവി പിതാവിനാൽ അപമാനിതയായി ആ മഹായാഗാഗ്നിയിൽ ജീവത്യാഗം ചെയ്യുന്നു. ഇതറിയുന്ന മഹാദേവൻ കോപാകുലനാണ്. തന്റെ കോപത്തിൽ നിന്നും ജനിക്കുന്ന ശിവാംശമായ വീരഭദ്രൻ കാളിശക്തിയാൽ ദക്ഷനെ വധിക്കുന്നു. വന്ദനം വന്ദനം പിതാശ്രീ. ഇത് ഇത് നോക്കൂ മാമുനിമാരെ, ക്ഷണിക്കാതെ ഒരതിഥി വന്നിരിക്കുന്നു, നമ്മുടെ പുത്രി. നിന്റെ പതിയായ ആ ചുടല ഭസ്മധാരി എവിടെ? ഹരിത ഹരിത പിതാശ്രീ, നമ്മെ അപമാനിച്ചോളൂ, നമ്മുടെ പതിയെ വെറുതെ വിടൂ, അപമാനിക്കരുത്. അപമാനം അപമാനം പോലും ആ ജടാധാരിയായ പുലിത്തോൽ വസ്ത്രമാക്കുന്ന നാഗത്തെ ആഭരണമാക്കുന്ന ചുടല ഭസ്മധാരിയായ ഒരു മരുമകൻ, അപമാനം അപമാനം എനിക്കല്ലേ? മതിയാക്കൂ പിതാശ്രീ, ഈ വലിയ സദസ്സിൽ ഞാൻ അപമാനിതയായിരിക്കുന്നു. ഇത് ഇതെനിക്ക് സഹിക്കാവുന്നതിലധികമാണ്. ഈ അപമാനം പാർത്താൽ ഞാൻ തിരികെ പോകുന്നില്ല. ഈ യാഗാഗ്നിയിൽ ഞാൻ എന്റെ ജീവനെ അർപ്പിക്കുന്നു. ീർ ഭദ്രവീർ 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 ഭദ്രവീർ